ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ കസറിയിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ കെട്ടുകിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി പതിനേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ശ്രേയസ് അയ്യർ ഷുമാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറി പ്രകടനങ്ങളും ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ എന്നിവരുടെ മൂന്ന് വിക്കറ്റ് പ്രകടനങ്ങളുമാണ് ഇന്ത്യക്ക് കരുത്തായത് ഇതോടെ പല വമ്പൻ റെക്കോർഡുകളും ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു ഇതിൽ എടുത്തുപറയേണ്ടത് സിക്സറിൽ ലോക റെക്കോർഡ് സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്കായി എന്ന് ാണ് ഏകദിനത്തിൽ മൂവായിരം സിക്സുകൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ടീം എന്ന ചരിത്ര നേട്ടത്തിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത് നേരത്തെയും ഇന്ത്യ ആയിരുന്നു തലപ്പത്തെങ്കിലും മൂവായിരം സിക്സുകൾ പൂർത്തിയാക്കാനായത് ഇതാദ്യമായാണ് രണ്ടാം സ്ഥാനത്തുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ പേരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സിക്സുകളാണുള്ളത് ലോക ക്രിക്കറ്റിലെ വമ്പരടിക്കാരായ വെസ്റ്റ് ഇൻഡീസിന് പോലും നേടാനാവാത്ത റെക്കോർഡാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനാണ് ഈ റെക്കോർഡിൽ മൂന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് സിക്സാണ് പാക് ടീം ഏകദിനത്തിൽ പറത്തിയത് നാലാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ സിക്സുകളാണ് നേടിയത് ന്യൂസിലാൻഡ് അഞ്ചാം സ്ഥാനത്തും നിൽക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് സിക്സുകളാണ് ന്യൂസിലാൻഡ് നേടിയെടുത്തത് ഇംഗ്ലണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് സിക്സുകളും ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സിക്സുകളും ശ്രീലങ്ക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് സിക്സുകളും സ്വന്തമാക്കി സിംബാവേ ആയിരത്തി മുന്നൂറ്റി മൂന്ന് സിക്സുകളും ബംഗ്ലാദേശ് തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് സിക്സുമാണ് ഏകദിനത്തിൽ പറത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളിൽ പലരും ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇല്ലായിരുന്നു എന്നിട്ടും ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് എങ്ങനെ എന്ന് എടുത്തു പറയേണ്ടതാണ് എന്ന നിലയിൽ രാഹുൽ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഇന്ത്യയുടെ മറ്റ് താരങ്ങളും തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് നാട്ടിലെ അമ്പത്തിയൊന്നാം ബയലാട്രൽ പരമ്പരയാണ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ടീമാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരായ സമ്പൂർണ്ണ ആധിപത്യം കാട്ടിയാണ് ഇന്ത്യ വിജയിച്ചത് ബാറ്റെടുത്തവരെല്ലാം ആക്രമിച്ചു കളിക്കാനുള്ള ശ്രമമാണ് നടത്തിയതും ഓപ്പണർ ഋതിരാജ് ഗെയ്വാദിനെ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇന്ത്യ കത്തിക്കയറുകയായിരുന്നു ശുഭമാൻ ഗിൽ നൂറ്റിനാല് റൺസ് നേടിയപ്പോൾ ആറ് ഫോറും നാല് സിക്സുമാണ് പറത്തിയത് ശ്രേയസയർ നൂറ്റിയഞ്ച് റൺസ് നേടിയപ്പോൾ പതിനൊന്ന് ഫോറും മൂന്ന് സിക്സും പറത്തി കെ എൽ രാഹുൽ അൻപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ പറത്തിയത് മൂന്ന് വീതം ഫോറും സിക്സുമാണ് ഇഷാന്ത് കിഷൻ മുപ്പത്തി ഒന്ന് റൺസാണ് നേടിയത് രണ്ട് വീതം സിക്സും ഫോറും അദ്ദേഹം നേടി പിന്നീടാണ് സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് പ്രകടനം എത്തിയത് മുപ്പത്തിയേഴ് പന്ത് നേരിട്ട് എഴുപത്തിരണ്ട് റൺസാണ് സൂര്യകുമാർ നേടിയത് ഇതിൽ ആറ് സിക്സും ഫോറും ഉൾപ്പെടും പതിനെട്ട് സിക്സുകളാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ നേടിയെടുത്തത് ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യയുടെ താരങ്ങളെല്ലാം ഫോമിലാണ് പ്ലേയിങ് ഇലവനിൽ ആരെ പരിഗണിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ് സൂര്യകുമാർ യാദവ് ഫിനിഷർ റോളിലും കസറിയതോടെ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിച്ചിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വിശ്വകിരീടം കിരീടം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം